ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോഡുമായിട്ട് വന്നതാണ് നെതർലാൻഡിൽ നിന്ന്. നെതർലാൻഡിൽ നിന്ന് പോളണ്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ. ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഓണറിൻ്റെ വീടും അതിനടുത്ത് തന്നെയാണ്. അവരൊരു ഫാമിലിയാണ് കേട്ടോ. രണ്ട് മൂന്ന് വീടുകൾ അടുത്തടുത്താണ്, ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. ഈ കുഞ്ഞു കുഞ്ഞു പാറയുടെ പീസുകളില്ലേ, അത് 1000-ത്തിൻ്റെ ഒരു ചാക്ക് 1000 കിലോ ആണ്. അപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറച്ച് ഈ നമ്മുടെ എം സാൻഡ് ആ ഒരു കാണുന്ന വണ്ടിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഇവിടുന്ന് അവിടെ കൊണ്ടിടുകയാണ്. അത് ഓടിക്കുന്ന ഡ്രൈവർ പോളിഷ് പയ്യൻ, അത് ഇവരുടെ തന്നെ പിന്നെ മകനോ ആരോ ആണ് ഈ ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അവനും ഒരു 15 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവൻ്റെ മടി ഇരിക്കുന്നത് അവൻ്റെ അനിയനാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് പോളിഷ് വാക്കൊക്കെ അറിയാവുള്ളൂ, ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ കണ്ട, മടിയിലൊക്കെ ഇരുത്തി അവൻ്റെ കയ്യിൽ സ്റ്റീറിങ്ങായി കൊടുക്കുകയാണ്. ഈ ഒരു എന്താ, ഒന്നും ഒരു 4 വയസ്സ് 5 വയസ്സ് പ്രായം മുതലേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ അയ്യോ വെള്ളത്തിൽ കളിക്കല്ലേ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴുമെന്നൊക്കെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് കെയർ ചെയ്യുമ്പോൾ, ഇവിടെ ഉള്ളവർ മറ്റേ ഈ ഐസ് സ്കേറ്റിങ്ങിനും അതിനും ഇതിനൊക്കെ ഫുള്ള് ഗിയേഴ്സ് അവരുടെ സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവർ പിന്നെ ഈ മഞ്ഞ് മലയുടെ മുകളിൽ നിന്നൊക്കെ എന്താ പറയുക, ഇങ്ങനെ ആ ഒരു സംഭവം ചെയ്യാനൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നതൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ, കുട്ടികൾക്ക് എന്താണോ അവരുടെ ആഗ്രഹം അത് ഇങ്ങനെ അവരങ്ങ് നടത്തി കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പറ്റുമോ? ഇനിയിപ്പോൾ ഇതിൻ്റെ പറയാൻ മറ്റൊരു കാഴ്ച കാണാം. ഒരു പിന്നെ ബൈക്ക് ഇതേ മകനെ കൊണ്ട് തന്നെ ഓടിപ്പിക്കുന്നത്, അവൻ എന്ത് കൺട്രോൾ ചെയ്താണ് ആ വണ്ടി ഓടിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യാം ആ വീഡിയോ. ഈ ഒരു ഫാമെന്ന് പറയുന്നത് അവർ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഈ ഒരു കമ്പനി, അവരുടെ ഫാമിലിയിലുള്ള അനിയനും ചേട്ടനും അച്ഛനും എല്ലാവരും കൂടിയൊക്കെ ചേർന്നാണ്, എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര എന്താ പറയുക, കൂളായിട്ടാണ് സംസാരിക്കുന്നത്. മകൻ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ, എന്തോ പോളിഷിൽ പറഞ്ഞു. ഒരു പോളണ്ടിലെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിലെ ഈ വയൽ പാടം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ കൊണ്ടുവന്ന ലോഡാണ് ആ കാണുന്നത്. തോമസ് ചേട്ടൻ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തോന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട്. ഇതുണ്ട നമ്മുടെ നാട്ടിൽ ഈ ചളി തൊളി എന്നൊക്കെ പറയില്ലേ, ചെളി. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവൻ്റെ ആ ഒരു പെല്ലറ്റ് താഴെ വന്ന് വീണിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? ഇമേ നസ്രിസ്കോ. കിടലങ്ങൾ വരെയാണ് ഇവിടെ, ഇവിടെ വേണ്ട ഞെരിപ്പാണ് ഇവിടെ. താങ്ക് യു ബ്രോ, താങ്ക് യു. നേരത്തെ വണ്ടി പഠിപ്പിച്ച മോന അവൻ്റെ അച്ഛൻ അപ്പൂപ്പന. അപ്പൂപ്പനൊക്കെ ഓടിക്കുന്ന വണ്ടി ഉണ്ട് വേറെ ലെവല്. അവനെ കൊണ്ട് ഓടിപ്പിക്കണം കേട്ടോ, മോനെ കൊണ്ട്. സൂപ്പർ.
കൂട്ടുകാരെ, ആ മകൻ എത്ര പ്രായമുണ്ടെന്ന് നോക്കിയാണ്, അവൻ എത്ര കൺട്രോൾ ചെയ്താണ് ആ വണ്ടി ഓടിക്കുന്നത് നോക്കിയാണ്, അവൻ്റെ ആ ഒരു ശ്രമം കണ്ട. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ MBD കേസെടുക്കും അല്ലേ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും കൊച്ചു പ്രായത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് എല്ലാം അറിയാം, വണ്ടിയിലെ പണികളും എല്ലാം. സൂപ്പർ സൂപ്പർ.